ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്വീറ്റാണ് കായ്പോള എന്ന് മുട്ടപ്പോള എന്നൊക്കെ പറയും. അപ്പോൾ അതിനാവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേന്ത്രപ്പഴം, മൂന്ന് മുട്ട, പിന്നെ കശുവണ്ടി, മുന്തിരി, ഏലക്കാ പൊടിച്ചത്. ഏലക്കാ പൊടിയൊക്കെ ഒരു അര സ്പൂണ് അല്ലെങ്കിൽ മാക്സിമം ഒരു സ്പൂൺ, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. ഒരു മൂന്നര സ്പൂണ് തേങ്ങ ചെറുകിയതും, പിന്നെ ഇതൊക്കെ വറക്കാനുള്ള നെയ്യ്, ഒരു നുള്ളുപ്പ്, ഒരു നാല് സ്പൂണ് പാല്, പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര. അത് ഇപ്പോൾ മധുരം നന്നായിട്ട് വേണ്ടവർക്ക് മധുരം കൂടുതലെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു കാൽ ഗ്ലാസ്, സോറി, കാൽ കപ്പ് പഞ്ചസാരയെ ചേർക്കുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും നേന്ത്രപ്പഴം നാലാക്കി കീറിയിട്ട് വറുത്താലും കുഴപ്പമില്ല, രണ്ടാക്കി കീറിയിട്ട് വറുത്താലും കുഴപ്പമില്ല, വെറുതെ വട്ടത്തിൽ കീറി അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഈ പഴവും കശുവണ്ടിയും മുന്തിരിയും നമുക്ക് ആദ്യം തന്നെ നെയ്യിൽ നിന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് കശുവണ്ടിയും മുന്തിരിയും പഴവും നെയ്യിൽ വറുത്തെടുത്ത് ഒരു മൂന്നാലഞ്ചെണ്ണം ചെറുതായിട്ടുള്ളത് വട്ടത്തിൽ അരിഞ്ഞിട്ട് ബാക്കിയത് നാലാക്കി കീറിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തത്, അരിഞ്ഞിട്ട് വറുത്തെടുത്തത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഈ മൂന്ന് മുട്ടയും മൂന്നാല് സ്പൂണ് പാലെടുത്തുണ്ടല്ലോ, ഒരു നാല് സ്പൂണ് പാലിൽ കൂടുതൽ വേണ്ട. ആ പാലും നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര, നമുക്ക് എത്ര ആവശ്യം മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയും ഒരു തുള്ളി ഉപ്പും ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പാലും മുട്ടയും പഞ്ചസാരയും ഉപ്പും കൂടിയിട്ട് അടിച്ചെടുത്ത് നമുക്കതിലേക്ക് ഈ ഏലക്ക പൊടി ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കണേ. ഏലക്ക അതിൽ കൂട്ടി അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഏലക്ക പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഏലക്കാ പൊടി നമുക്ക് ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പഴവും കശുവണ്ടിയൊക്കെ വറുത്തതിൻ്റെ നെയ്യുണ്ടല്ലോ ആ ബാക്കിയുള്ള നെയ്യ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാല് മുട്ട മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി പാലും മുട്ടയും മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതൊന്ന് ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കശുവണ്ടിയും മുന്തിരിയും തേങ്ങയും ഉള്ള മിക്സ് ഏലക്കാ പൊടി ചേർത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കശുവണ്ടിയും മുന്തിരിയും പഴവും ഏലക്കാ പൊടിയും ചേർത്തിട്ട് അതിന് മുകളിലേക്ക് നിരത്തിയിട്ടു. ഇനി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി ഉള്ള മുട്ടക്കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കായ്പോള ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് രണ്ടാമത് കൂട്ടു ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ പഴവും നിരത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അധികം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളത് കായ്പോള പാത്രത്തിൽ നിന്ന് മാറ്റി ഇത് അടിഭാഗമാണ് കേട്ടോ, തിരിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് മുറിച്ചിട്ട് ചായയുടെ കൂടെ കഴിക്കാം. പിന്നെ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻസും ഷെയറൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.